ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഉപ്സിന്റെ അടുത്ത ഭാഗങ്ങളാണ് നോക്കുന്നത്. അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇൻഹെറിറ്റൻസിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആണ്. ഇൻഹെറിറ്റൻസ് ടൈംസ് ആണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മൾ മറ്റേതെങ്കിലും ക്ലാസിന്റെ, ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് ക്ലാസ് എന്നുള്ള കോൺസെപ്റ്റ് ആണുള്ളത്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ ബിഹേവിയറോ പ്രോപ്പർട്ടീസോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഫങ്ഷണാലിറ്റി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബിഹേവിയർ ആവാം. സോ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രോപ്പർട്ടി, ഫങ്ഷണാലിറ്റി, ബിഹേവിയർ ഒക്കെ ഇൻഹെറിറ്റ് ചെയ്യാവുന്നതാണ് ഒരു ക്ലാസ്സിന്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണുള്ളത്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇങ്ങനെ 5 ഏതൊക്കെയാണ്? സിംഗിൾ, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, ഹൈറാർക്കിക്കൽ, അതുപോലെ തന്നെ ഹൈബ്രിഡ്. ഇതഞ്ചും ഏതൊക്കെയാണ്, അതിന്റെ ഇത് എന്താണ്, ഡയഗ്രാം എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കണേ. സോ ആദ്യത്തേതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി വാഹനങ്ങൾ പോകുന്നുണ്ട്, ശബ്ദം കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ മാക്സിമം വണ്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇൻ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഒരു സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കണേന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയാം. ഏതിൽ നിന്നാണോ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് എന്ന് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തേക്കണേ, അതിന് മറ്റ് ക്ലാസ്സുകളായിട്ടൊന്നും ഇൻഹെറിറ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റിനെയാണ് നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയേ, ബി എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് എയിൽ നിന്ന് മാത്രമാണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം നമ്മൾ ഡിറൈവ് ചെയ്യുന്നു, അച്ഛൻ എവിടെ നിന്ന് കിട്ടുന്നു, അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു, അങ്ങനെ വരുന്നത് നമ്മളുടെ സ്വത്തുക്കൾ കൈമാറി വരുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുക. സോ എ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഡിറൈവ്ഡ് ഫ്രം അനദർ ഡിറൈവ്ഡ് ക്ലാസ്. ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവണ്ട, പിക്ചർ നോക്കുക, ക്ലിയർ ആണ്. ക്ലാസ് സി എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി പോവാ. സോ ക്ലാസ് സി എന്ന് പറയുന്ന ക്ലാസ് ആരുടെയാണ്, ആരുടെ പ്രോപ്പർട്ടിയാണ് ഇൻഹെറിറ്റ് ചെയ്യാൻ നോക്കുന്നത്? ക്ലാസ് ബിയുടെ ആണ്. സോ ക്ലാസ് ബി എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടി എടുത്തേക്കുന്നേ? ക്ലാസ് എയുടെ. അപ്പൊ ക്ലാസ് എ എന്ന് പറയുന്നത് ഇവിടെ പാരന്റ് ക്ലാസ് ആണ്. ആർക്ക്? ക്ലാസ് ബിയുടെ പാരന്റ് ക്ലാസ് ആണ് ക്ലാസ് എ. ക്ലാസ് എ എന്ന് പറയുന്നത് ക്ലാസ് ബിയുടെ പാരന്റ് ക്ലാസ് ആണ്. ക്ലാസ് ബി എന്ന് പറയുന്നത് ആരുടെ ചൈൽഡ് ക്ലാസ് ആണ്? നോക്കിയേ, ക്ലാസ് എയുടെ ചൈൽഡ് ക്ലാസ് ആണ്. ഇനി ക്ലാസ് സി എന്ന് പറയുന്നത് ക്ലാസ് ബിയുടെ ചൈൽഡ് ക്ലാസ് ആണ്. ഓക്കെ, ഇനി ക്ലാസ് ബി എന്ന് പറയുന്നത് സിയുടെ കേസിൽ ആരായിട്ട് വരും? പാരന്റ് ക്ലാസ് ആയിട്ട് വരും. അപ്പൊ മനസ്സിലായോ? മൊത്തം കൺഫ്യൂസ് ആവരുത്, നോക്കിയേ, താഴെ നിന്ന് നോക്കി പോവാ. സി എന്ന് പറയുന്ന ക്ലാസ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സി ആരുടെ ചൈൽഡ് ക്ലാസ്സാ? സി ആരുടെ ചൈൽഡ് ക്ലാസ്സാ? ബി എന്ന് പറയുന്ന ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ് ആണ്. സിയുടെ പാരന്റ് ക്ലാസ് ആരാ? ബി ആണ്. അത് മനസ്സിലായല്ലോ. പക്ഷെ ഈ ബി എന്ന് പറയുന്നത് എവിടുന്നാ വന്നേക്കുന്നെ? ബി എന്ന് പറയുന്നത് എയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കണേ. അത് അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഒരു ക്ലാസ് ഉണ്ട്, ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഡിറൈവ് ചെയ്തേക്കുന്നത് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നാണ്, അത്രേ ഉള്ളൂ. മൾട്ടി ലെവൽ, നമ്മളുടെ അച്ഛൻ്റെ ഒക്കെ സ്വത്ത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇത് നമുക്ക് പറയാം, നമുക്ക് ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ അമ്മയുടെയും സ്വഭാവങ്ങൾ കിട്ടാം, അച്ഛൻ്റെയും സ്വഭാവങ്ങൾ കിട്ടാം. അപ്പൊ രണ്ടുപേരുടെയും ഒരു മിക്സ്ചർ ആയിട്ടുള്ള സ്വഭാവമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതേ രീതിയിൽ ഓർക്കുക. അപ്പൊ ക്ലാസ് സി ആരുടെയൊക്കെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാണ്?
ക്ലാസ് എയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, ക്ലാസ് ബിയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിന് മോർ ദാൻ വൺ ബേസ് ക്ലാസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓൺലി സിംഗിൾ ബേസ് ക്ലാസ് ആണെങ്കിൽ, ഒരൊറ്റ ബേസ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ എന്നാണ് പറയുക. ഡിറൈവ്ഡ് ഫ്രം അനദർ ഡിറൈവ്ഡ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടി ലെവൽ എന്നാണ് പറയുക. ഇതെന്താണ്, ഡിറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ് എന്നാണ്. ഡിറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് എന്ന് ഓർക്കുക. അടുത്തതാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കി നോക്കുക, നമ്മൾ ഒരു കുടുംബം, ഇപ്പം ഇതൊരു എ എന്ന് പറയുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ സ്വഭാവങ്ങൾ ആ കുടുംബത്തിലെ കുറേ പേർക്ക് ഒരേ ഒരു നേച്ചർ കിട്ടാൻ ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പം അതേ രീതിയിലാണ് ഈ ക്ലാസ് ബി സി ഡി ഈ മൂന്ന് ക്ലാസ്സുകളും ആരുടെയാണ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത്, എ എന്ന് പറഞ്ഞേക്കുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നോക്കി ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് നോക്കുക. മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റഡ് ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ്. ഒരൊറ്റ സിംഗിൾ ബേസ് ക്ലാസ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഡിറൈവ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു അച്ഛനും ഒരു അമ്മയ്ക്കോ അച്ഛനും എന്താണ് ഒരു നാലഞ്ച് പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അച്ഛൻ്റെ സ്വഭാവം കിട്ടുന്നു എന്ന് വെക്കുക. അപ്പോൾ അച്ഛൻ്റെ സ്വഭാവം നാല് പേർക്ക് കൊടുക്കുന്നു, ആ രീതിയിൽ ഓർക്കുക. സോ മൾട്ടിപ്പിൾ ഡിറൈവ്ഡ് ക്ലാസ്സസ് ഇൻഹെറിറ്റ് ഫ്രം എ സിംഗിൾ ബേസ് ക്ലാസ് ആണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. നമ്മളുടെ ടൈപ്പിസ്റ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോഡോ കാര്യങ്ങളോ ഒന്നും വലിച്ചു വാരി പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന ഇക്വേഷൻസ് സോറി ഇക്വേഷൻസ് അല്ല ഡെഫിനിഷൻസ് ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡയഗ്രാം വരച്ച് പഠിച്ചു പോവുക. ഡയഗ്രാം വരയ്ക്കാൻ പറയുന്നത് മറ്റേത് മറന്നു പോയി കഴിഞ്ഞാലും ഡെഫിനിഷൻ മറന്നു പോയി കഴിഞ്ഞാലും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒന്നോ ഒന്നിലധികമോ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ടോപ്പോളജി ഒരുമിച്ച് ചേർന്ന് മെർജ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഹൈബ്രിഡും അല്ലെങ്കിൽ മെഷ് ടോപ്പോളജി എന്ന് അവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത് എന്താണ്, കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ ഇൻഹെറിറ്റൻസ് ആണ്. കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും പോർഷൻ വരെ എന്താണ്, ഇത്രയും പോർഷൻ വരെ എന്താണ് എ ബി സി, ഇത്രയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൈറാർക്കിക്കൽ ആണ് അല്ലേ. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ എന്താണ് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം എങ്ങനെയാണ് ഉണ്ടായത്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. നമ്മളുടെ ഇൻഹെറിറ്റൻസ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡാണ്. അതിപ്പം ഡെഫിനിഷൻ പഠിച്ചു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ക്ലാസ്സുകള് ഇൻ ബിറ്റ്വീൻ മറ്റേതെങ്കിലും ക്ലാസ്സുകളുടെ പ്രോപ്പർട്ടീസോ ഫംഗ്ഷനാലിറ്റീസോ ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അഞ്ച് ഇൻഹെറിറ്റൻസ് ആണുള്ളത്. ഒരൊറ്റ ബേസ് ക്ലാസ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഡിറൈവ്ഡ് ഫ്രം അനദർ ഡിറൈവ്ഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഡിറൈവ്ഡ് ഫ്രം മോർ ദാൻ വൺ ബേസ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഹൈറാർക്കിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൈറാർക്കി പോലെയുള്ളതാണ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ എന്താണ് ഡിഫറെൻ്റ് ഇൻഹെറിറ്റൻസ് ആണ് ഹൈബ്രിഡ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളാം. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.